ഇരുപത്തിയാറ് റഫാൽ മറൈൻ യുദ്ധവിമാനങ്ങളും മൂന്ന് സ്കോർപിയൻഗ്ലാസ് അന്തർവാഹിനികളും ഇന്ത്യൻ സൈന്യം ഏറ്റെടുക്കുന്നതിനുള്ള കരാറുകളുടെ സാങ്കേതികവും വാണിജ്യപരവുമായ വശങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ ഇന്ത്യയും ഫ്രാൻസും ഇതുവരെയും അവസാനിപ്പിച്ചിട്ടില്ല എന്ന് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഫ്രഞ്ച് കമ്പനികളും ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയവും ഉൾപ്പെടെ ഇരുവശത്തുമുള്ള സ്ഥാപനങ്ങൾ തമ്മിലാണിപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് ദിന പാരീസ് സന്ദർശനം ആരംഭിച്ച ജൂലൈ പതിമൂന്നിന് ഫ്രാൻസിൽ നിന്നും ഇരുപത്തിയാറ് റഫാലം ജെറ്റുകളും മൂന്ന് അന്തർവാഹിനികളും ഏറ്റെടുക്കാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ നിർദ്ദേശങ്ങൾക്ക് ഡിഫൻസ് അക്കോസേഷൻ കൗൺസിൽ അംഗീകാരം നൽകി തുടർന്ന് സന്ദർശന വേളയിൽ ഈ ഇടപാടുകൾ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ജൂലൈ പതിനാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ സമാപനത്തിൽ പുറത്തിറക്കിയ ഇരുപത്തിയഞ്ച് വർഷത്തെ റോഡ് മാപ്പിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത രണ്ട് കരാറുകളിൽ കൂടുതൽ ചർച്ചകൾ നടക്കുന്നു എന്നും റഫാലും ജെറ്റുകളും സ്കോർപ്പിയൻ ക്ലാസ് അന്തർവാഹിനികളും ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് ഇന്ത്യയ്ക്ക് വളരെ വ്യക്തമായൊരു പ്ലാനുണ്ടെന്നും പ്രതിരോധ വിദഗ്ധർ സൂചിപ്പിക്കുന്നു അന്തിമ കരാറുകൾ ഒപ്പിടുന്നതിന് മുൻപ് ഇടപാടുകളുടെ സാങ്കേതികവും വാണിജ്യപരവുമായ വശങ്ങൾ അന്തിമമാക്കുന്നതിന് ഫ്രഞ്ച് സ്ഥാപനങ്ങളും ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ സംവരണ വകുപ്പും ഉൾപ്പെടെയുള്ള ഇരുവശത്തുമുള്ള സ്ഥാപനങ്ങൾ ഇപ്പോൾ ചർച്ചകൾ നടത്തുകയാണെന്നും പ്രതിരോധ വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നു ഫ്രാൻസിന്റെ നേവൽ ഗ്രൂപ്പും മസഗോണ്ടോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡും ഇന്ത്യയിൽ മൂന്ന് സ്കോർപ്പിയൻ ഗ്ലാസ് അന്തർവാഹിനികൾ നിർമ്മിക്കുന്നത് സംബന്ധിച്ച് ജൂലൈ ആറിന് ഒരു കരാറിൽ ഒപ്പുവെച്ചു കൂടാതെ അന്തർവാഹിനികളിൽ എയർ എയർഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ ഘടിപ്പിക്കുന്നതിനായി നേവൽ ഗ്രൂപ്പ് ജനുവരിയിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷനുമായി മറ്റൊരു കരാറിലും ഒപ്പുവച്ചിരുന്നു പ്രോജക്റ്റ് സെവൻറി ഫൈവ് എന്ന പേരിൽ ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയുടെ പദ്ധതിക്ക് കീഴിൽ നേവൽ ഗ്രൂപ്പിൽ നിന്നുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എം ഡി എൽ ആറ് സ്കോർപിയൻ ക്ലാസ് അല്ലെങ്കിൽ കാൽവരി ക്ലാസ് അന്തർവാഹിനികൾ നിർമ്മിച്ച മുൻകരാറിന്റെ ഒരു ഫോളോവൺ ഓർഡർ ആയിരിക്കും ഇത് റഫാലം ജെറ്റുകളുടെയും സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികളുടെയും ഇടപാടുകൾ ട്രാക്കിലാണെങ്കിലും വിലനിർണ്ണയം ഡെലിവറി തീയതി മേക്ക് ഇൻ ഇന്ത്യ ഘടകം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരുപക്ഷവും ചർച്ച നടത്തേണ്ടതുണ്ടെന്നതിനാൽ ഇവയെപ്പറ്റിയുള്ള ഒഫീഷ്യലായ വാർത്തകളൊന്നും തന്നെ സർക്കാർ പുറത്തുവിടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം രണ്ടിടപാടുകൾക്കും കൂടി ഒൻപത് ബില്യൺ മുതൽ പത്ത് ബില്യൺ യൂറോ വരെ മൂല്യമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സങ്കീർണമായ ചർച്ചകൾക്ക് ശേഷം മാത്രമേ അന്തിമ വില നിശ്ചയിക്കപ്പെടുകയുള്ളൂ തേജസ് മാർക്ക് ടുവിനായി ഇന്ത്യയിൽ ജീ എ ഫോർ വൺ ഫോർ ജെറ്റ് എഞ്ചിനുകൾ നിർമ്മിക്കാനുള്ള ജനറൽ ഇലക്ട്രിക്കിന്റെയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെയും നീക്കവും ഇന്ത്യയുടെ അടുത്ത തലമുറ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് പവർ ചെയ്യുന്നതിനായി ഫ്രാൻസിന്റെ സാഫ്രാൻ ഗ്രൂപ്പും ഡിആർഡിഒയും ചേർന്നുള്ള പുതിയ എഞ്ചിൻ വികസിപ്പിക്കാനുള്ള പദ്ധതികളും നിലവിലെ ഇന്ത്യൻ വ്യോമയാന പദ്ധതികൾക്ക് പൊതുജീവൻ നൽകുന്നു ജി എഫ് ഫോർ വൺ ഫോറിന്റെ കാര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ വികസിപ്പിച്ച ഒരു എഞ്ചിൻ അതിന്റെ എൺപത് ശതമാനം ഇന്ത്യയിൽ നിർമ്മിക്കുകയും എന്നാൽ വളരെ നിർണായകമായ സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഇരുപത് ശതമാനം അക്സസ് ചെയ്യാനാകില്ല എന്ന ഒരു ഉപാധിയോടെ ഇന്ത്യ വാങ്ങുകയാണ് അതേസമയം സാഫ്രാൻ ഗ്രൂപ്പ് ഡിആർ ഡി ഒയുമായി ചേർന്ന് എ എം സിയുടെ പ്രത്യേക ആവശ്യകതകൾ നിറവേറ്റുന്ന ഇന്ത്യക്ക് എല്ലാവിധ അക്സസുമുള്ള ഒരു എഞ്ചിൻ വികസിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു വിദ്യ കൈമാറുന്നതിനോടൊപ്പം ഇന്ത്യയുമായി ചേർന്ന് അടുത്ത തലമുറ സൈനിക ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യാനുള്ള ഫ്രാൻസിന്റെ പദ്ധതികൾ ഇന്ത്യയ്ക്കെന്നും ഗുണങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ ഈ പുതിയ എഞ്ചിൻ കയറ്റുമതി ചെയ്യാൻ ഇന്ത്യൻ ഭാഗത്തിന് കഴിയുമെന്നതുകൂടാതെ ആരുടെയും സഹായമില്ലാതെ അടുത്ത തലമുറയിലെ എഞ്ചിനുകൾ വികസിപ്പിക്കാൻ ഇന്ത്യൻ ഭാഗത്തിന് കഴിയുമെന്ന ഒരു മികച്ച നേട്ടം കൂടി ഈ പുതിയ സന്ദർശനം വഴി ഇന്ത്യക്ക് ലഭിക്കുന്നു